എറണാകുളം ഭാരത് കോഫി ഹൗസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം പ്രവർത്തനമാരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1919 നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഇവിടത്തെ അന്തേവാസിയായ എ ഡി ലൂയിസിൽ നിന്നും 1956 ഗോപാലകൃഷ്ണ റാവു ഹോട്ടൽ തുടങ്ങുന്നതിനായി വാടകയ്ക്കെടുക്കുന്നത്. എ ഡി ലൂയിസ് കുടുംബസമേതം താമസിച്ചിരുന്ന കെട്ടിടമായിരുന്നു ഇത്. താഴെ ഡാൻസ് ഹാളും മുകളിൽ താമസിക്കാനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഡാൻസ് ഹാൾ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് മുരളീധരൻ. ഞാനിതിൻ്റെ ഞങ്ങളാണ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറുമാണ് ഇതിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഫാദറായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ബിൽഡിംഗ് ഇപ്പോൾ 1919 ബിൽഡിംഗ് പണിതിരിക്കുന്നത് 1919 1919. അപ്പോൾ 100 വർഷം ആയിരുന്നു. ഇത് താഴെ ഒരു വലിയ ഹാളും മുകളിൽ ഒരു താമസിക്കാനുള്ള സൗകര്യമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആയിട്ടാണ് പണിതരുന്നത്. ഒരു ആംഗ്ലോ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒക്കേഷൻസിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനും ഇതൊക്കെ വേണ്ടിയിട്ട് ഡാൻസും ഇതൊക്കെ ഓരോ ഒക്കേഷൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വലിയൊരു ഹാള് പോലെ അതിനാണ് മെയിനായിട്ട് അത് യൂസ് ചെയ്തിരുന്നത്. ലൂയിസ് ഹാൾ എന്നുള്ള പേരിലാണ് അത് താഴെ ആയിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യണം. മുകളിലവർ താമസിച്ച് താഴെ ഹോളായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അന്നത് നല്ല സ്ട്രോങ് സ്ട്രക്ചറാണ്. അന്നത്തെ ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള സ്ട്രക്ചറാണ്. അതിപ്പം നല്ല ചുമരിനൊക്കെ നല്ല വീതിയാണ്. നല്ല അന്നത്തെ ചെങ്കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത്. അതൊക്കെ ചെങ്കല്ലും കരിങ്കല്ലും യൂസ് ചെയ്തുള്ള സ്ട്രക്ചറാണ്. നല്ല ബലമുണ്ട്. കുമ്മായം കൊണ്ടാണ് അന്ന് ചെയ്തിരിക്കുന്നത്. കുമ്മായം കൊണ്ട് ചെയ്തിട്ട് പ്ലാസ്റ്ററിങ് മുഴുവൻ കുമ്മായം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെതല് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഭാഗങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ കളഞ്ഞ് സിമെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലാത്ത രീതിയിൽ ബേസ് സ്ട്രക്ചർ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. സ്ട്രോങ് ആയിട്ട് നിർത്തിയിരിക്കും. പിന്നെ മരം കൊണ്ടുള്ള മുകളിൽ ഇതെല്ലാം മരം കൊണ്ടുള്ള ഇതാണ്. അതായത് എൻ്റെ റൂഫ് മുഴുവൻ മച്ച് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ തേക്കിൻ്റെ ഇതുകൊണ്ടാണ് പണിതിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് അന്നത്തെ അന്ന് ഇത് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ BTH ഭാരത് ഹോട്ടൽ ഉണ്ടല്ലോ, അത് BTHൻ്റെ ഭാരത് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ്. BTH ഇന്നത്തെ പേരിപ്പോൾ ഭാരത് ഹോട്ടലിനാണ്. അതിൻ്റെ ഓണർ ഗോവിന്ദറാവ് ബി ഗോവിന്ദറാവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് ഇതിൻ്റെ ഫൗണ്ടർ ശരിക്കും പറഞ്ഞാൽ. അപ്പം എൻ്റെ ഫാദർ പുള്ളിയുടെ പാർട്ട്ണറായിട്ടായിരുന്നു. പിന്നെ മാനേജ്മെൻറ്റൊക്കെ മാറി അങ്ങനെ ആ ഫീൽഡിലേക്ക് വരികയായിരുന്നു. അപ്പോൾ 1956 ആ ഹോട്ടൽ തുടങ്ങിയത്. അപ്പോൾ ഹോട്ടൽ തുടങ്ങിയത് പാർട്ണർഷിപ്പിൽ തുടങ്ങിയ സ്ഥാപനമാണ്. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ പോയി അങ്ങനെയാണ് ഈ നിലയിൽ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ പിന്നെയുള്ള തലമുറകളാണ്. ഞങ്ങൾ രണ്ടുപേരും ഞാനും ബ്രദറുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടുവന്ന അതിൻ്റെ ഉദ്ഘാടനം. ഭാരത് കോഫി ഹൗസിൻ്റെ ഉദ്ഘാടനം 1956 കാമിനി കൗശൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് ഫിലിം സ്റ്റാറുണ്ടായിരുന്നു. അന്നത്തെ നിലയിൽ അന്നത്തെ ഇന്ത്യയിലെ ഒരു ഫേമസ് ഫിലിം സ്റ്റാറുണ്ടായിരുന്നു. അവരാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ ഇന്നത്തെ ഫിലിം സ്റ്റാറൊക്കെ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിലയിലുള്ള ആൾക്കാരാണുള്ളവരൊക്കെ. അവർ പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അന്ന് ഉദ്ഘാടനം ചെയ്തത് കാമിനി കൗശൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് ഉദ്ഘാടനം ചെയ്തത്. ഒക്കെ പറഞ്ഞിട്ടുള്ള അറിയുള്ളൂ. ഞങ്ങളൊക്കെ ജനിച്ചിട്ടും കൂടിയില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ പിന്നെ കുറേശ്ശെ റിനോവേഷൻ ചെയ്ത് പിന്നെ കുറേശ്ശെ ചെയ്തു എന്നല്ല, ബേസിക് സ്ട്രക്ചർ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഒരു ഐസ്ക്രീം പാർലറുണ്ട്, ഇതിനോടനുബന്ധിച്ച് ഒരു AC റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ അപ്പുറത്തൊരു ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഭാരത് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉണ്ട്. പഴയകാല മന്ത്രിമാരും ഇവരൊക്കെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. മറ്റേ KV തോമസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ്. അന്നത്തെ പഴയ കസ്റ്റമേഴ്സ് കുറേ പേരുണ്ട്. അതുപോലെ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കടന്നപ്പള്ളി സാർ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയും പുള്ളി ഗസ്റ്റ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ തന്നെയും ഇവിടെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് പോകുള്ളൂ.
ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എന്തായാലും പുള്ളി ഇവിടെ വന്നിട്ട് കഴിച്ചു. അങ്ങനെ കുറേ സെലിബ്രിറ്റീസൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിലായാലും ബാക്കിയുള്ള ഫീൽഡിലായാലും. കുറേ പഴയ തലമുറയ്ക്ക് നല്ല പരിചയമാണ്, പുതിയ തലമുറയ്ക്ക് അത്രയ്ക്ക് ആയിട്ടില്ല. കൂടുതലും സൗത്ത് ഇന്ത്യൻ ഇതാണ്, നമ്മുടെ നോർത്ത് ഇന്ത്യനേക്കാളും കൂടുതൽ സൗത്ത് ഇന്ത്യൻ കേരള സ്റ്റൈലിലുള്ള സാധനങ്ങളാണ്. അപ്പം പ്രായഭേദമന്യേ യുവാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ഇഷ്ടകേന്ദ്രമായ ഭാരത് കോഫി ഹൗസിന്റെ ജൈത്രയാത്ര തുടരുന്നു.